ഹലോ, അങ്ങനെ 2024 വന്നല്ലേ. ഇങ്ങനെ 2024 2025 എല്ലാം കലണ്ടറിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ വർഷം ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഓർക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഓരോ വയസ്സും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കാതെ തന്നെ അതിലേക്ക് പോവുക. നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മുടേതായി തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലേ. എപ്പോഴും പറയുന്ന പോലെ നല്ലതിന് മാത്രമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ്, നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, കൊട്ടാരക്കര അടുത്ത് തന്നെ ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ നമ്മളിവർ കാണിച്ചേക്കുന്ന സ്നോ ഉള്ളൊരു ഏരിയ ഒരു വിഷ്വലൈസ് ചെയ്ത് കാണിച്ചേക്കുവാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഒരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. ഇപ്പോൾ ഇല്ലേ, തൊട്ടതാ ഇവിടെ ഇങ്ങനെ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ലണ്ടനിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ കാശ്മീർ ഇങ്ങനെ ആയിരിക്കും എന്ന് തൊട്ടാൽ നമുക്ക് അറിയാം. ഒരു 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 ഫിംഗർ ടിപ്പ് മതി നമുക്ക് അറിയാനായിട്ട്. പക്ഷേ അന്നത്തെ ഒക്കെ കാലത്ത് ഒരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സിനിമ, സിനിമയിലൊരു വിഷ്വലൈസേഷനിലാണ് നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അറിയുന്നത്. പക്ഷേ വിത്തിൻ 5 kilometers നമുക്ക് ഇവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമ്പോൾ ഇതെന്തായാലും നമുക്കൊരു ഒരു ഒരു രസമാണ്, ഒരു രസമാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിൽ പലർക്കും പോയി അവിടെ തന്നെ പോയി എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്നാൽ കൂടി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇതൊരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം മുഖ്യം വികലേ, അങ്ങനെ ഐസ്ക്രീം എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ഈ വറുപ്പ്, അതായത് ജങ്ക് ഫുഡ്സ് കൊള്ളില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മൾ വാങ്ങിച്ച് പോകും. ഞങ്ങളെല്ലാവരും ഈ സ്പൈറൽ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാശിനും കൊള്ളത്തിലായിരുന്നു കേട്ടോ, ഒന്നിനും കൊള്ളത്തിലായിരുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ ഒരു മറ്റേ കോളിഫ്ലവറിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രം കൊള്ളാമായിരുന്നു. സമ്മാനത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, വേണമെങ്കിലും നമുക്ക് പറയാം. അതാണ് നമ്മുടെ സ്വന്തം കൊട്ടാരക്കരക്കാരുടെ ഫെസ്റ്റ്. യെസ്, അതാണ് നമ്മുടെ സ്വന്തം കൊട്ടാരക്കരക്കാരുടെ ഫെസ്റ്റ്. നല്ലൊരു ക്ലാപ്പോട് കൈ കാണുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്റെ കുഞ്ഞ് നാട്ടുകാരിയുടെ കുഞ്ഞ് പാട്ടുകാരിയല്ലേ, നല്ലൊരു പാട്ട് കൊടുക്കും, നല്ലൊരു കൈയിലെടുക്കൂ. നാട്ടുകാരെ കൈ അടിക്കുന്ന ഒരു പാട്ട്. അമ്മോനോട് പറയുന്ന ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു അവസരം കിട്ടുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അതെൻ്റെ ഒരു അഭിപ്രായം ഒരു ഒരു ഇതാണ്, ഒരു ഒരു സന്തോഷമാണ്. ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ്, അവൻ നഷ്ടപ്പെടുത്തരുത്. അത് എവിടെ ആയാലും അതിൽ കൂടെ ബ്രേക്ക് ത്രൂ കിട്ടും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മളുടെ ആ ഒരു അവസരം നമുക്കത് പിന്നോടുണ്ടാവത്തില്ല. അത് ആരായാലും അത് നമുക്ക് ആ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മളത് യൂസ് ചെയ്യണം. അതെങ്ങനെ ഉന്തിത്തള്ളി വിട്ട് ഒരു പാട്ട് പാടിയത് ആ അമ്മോട്ടോ. അങ്ങനെ പിന്നെ കാണുന്നത് ജൈൻവില്ല്, അതേപോലെ കറങ്ങുന്ന ട്രെയിൻ, അങ്ങനത്തെ ഉള്ളത് സ്പേസ്, അങ്ങനത്തെ ഉള്ളതൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ കുറച്ച് 2-3 റൈഡ്സിലൊക്കെ കയറി അവരിങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന കാണുമ്പം നമ്മളിവിടെ നിന്നാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചേച്ചിമാർക്കും എനിക്കും ഒക്കെ കുറച്ച് ഈ സ്പീഡൊക്കെ കൂടിയപ്പോൾ നന്നപോലും ഒക്കെ ഒരു പേടിയൊക്കെ വന്നിരുന്നു. ഈ ഇവരിങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മൾ കൊച്ചുനാളിൽ ഇങ്ങനെ പോയതൊക്കെ ഓർമ്മ വരും. ഞാൻ പണ്ട് വണ്ടർലയിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയടുത്തൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ചേച്ചി ഞാൻ ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഓരോ മെമ്മറീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താ അല്ലേ, അങ്ങനെ പോയിട്ട് അവർ സന്തോഷമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വന്ന് കണ്ടപ്പം ആ അതിൻ്റെ അകത്ത് ഇരുന്ന് പേടിച്ച മുഖമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അതിൻ്റെ കഥകളൊക്കെ പറയായിരുന്നു. അതാ കണ്ടോ അങ്ക ഈ പെണ്ണ ഇറങ്ങി വരുന്നു, അങ്ങനെ അവർ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, നന്ദമോൻ ഇങ്ങനെയായിരുന്നു, കൂപ്പൂ എന്നൊക്കെ കൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളും എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു. എന്തായാലും നല്ലൊരു നൈറ്റായിരുന്നു. പിന്നെ അടുത്തൊരു റൈഡിലേക്ക് ഇതാ ട്രെയിൻ. ഇപ്പോഴേ ഇതൊക്കെയെന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടർലാ, ഹാപ്പി ലാൻഡ് അങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഇഷ്ടംപോലെ വലിയ വലിയ റൈഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു അതെന്തുമായാലും ഭയങ്കര ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ കൊട്ടാരക്കരയിൽ നടന്നത് എല്ലായിടത്തും, മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഫൈനലി ഇങ്ങനെ ഒരു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഓവർലുക്കൊക്കെ ആയിരുന്നു. സോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ